പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അന്തിമ രൂപം നൽകാനായി CPM കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങി. ഹൈദരാബാദിലാണ് 3 ദിവസത്തെ യോഗം നടക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനോട് സ്വീകരിക്കേണ്ട സമീപനത്തെ ചൊല്ലി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. നിലവിലെ പാർലമെൻ്ററി അടവ് നയം തുടരാനും BJP അധികാരത്തിൽ നിന്നിറക്കാൻ തൊഴിലാളി കർഷക ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭപാതയിൽ പാർട്ടി ഊന്നൽ നൽകണമെന്നുമാണ് PB തയ്യാറാക്കിയിട്ടുള്ള കരട് രേഖയുടെ രത്ന ചുരുക്കം. രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള ജനാധിപത്യ മതേതര രാഷ്ട്രീയ ബദൽ വാർത്തെടുക്കണമെന്നും കരട് പ്രമേയം ആഹ്വാനം ചെയ്യുന്നു. കർഷക പ്രക്ഷോഭത്തിൻ്റെ അനുഭവ പാഠം ഉൾക്കൊണ്ട് രാജ്യത്ത് കാർഷിക വിപ്ലവ പാതയുടെ വഴിയിൽ സഞ്ചരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ഇക്കാലം അത്രയും പാർലമെൻ്ററി അടവ് നയത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയതിന് പകരം പാർട്ടിയും ബഹുജന സംഘടനകളും ഇനി ജനകീയ പ്രക്ഷോഭത്തിൻ്റെ വഴിയിൽ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് കരട് രേഖ അടിവരയിട്ട് പറയുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ശേഷം കരട് പ്രമേയം കീഴ്ഘടകങ്ങളിൽ ചർച്ചയ്ക്കായി സമർപ്പിക്കും, രേഖ പരസ്യപ്പെടുത്തുകയും ചെയ്യും. പാർലമെൻ്ററി അടവ് നയത്തിൽ കോൺഗ്രസ് സഖ്യം പുനഃപരിശോധിക്കണമെന്ന് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിലും PBയിലും ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പാർട്ടിയുടെ വിപ്ലവപാത വീണ്ടെടുത്ത് കൂടുതൽ ജനകീയമായി മുന്നോട്ട് പോകണമെന്നാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരുടെ വാദം. ഇതിനായി ഇടതുപക്ഷ ഐക്യം ശക്തമാക്കാനുള്ള നേതൃത്വപരമായ പങ്കിനും CPM മുൻകൈയെടുക്കണമെന്നും കരട് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.